മാനി സദസ്സിന് ബന്ധനം. ബൈബിളിൽ നീതിമാൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ചുരുക്കം ചില പുണ്യപുരുഷന്മാരെ നാം കണ്ടുമുട്ടിയിട്ടുണ്ട്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന വചനം ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു പുണ്യപിതാവായിരുന്നു വിശുദ്ധ യോസേ പിതാവ്. ഈ പുണ്യപിതാവിനെ പറ്റി എൻ്റെ മനസ്സിലുണർന്ന ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഞാനിന്നിവിടെ സന്നിഹിതയായിരിക്കുന്നത്. സ്വന്തം ജീവിതത്തിൽ ഒരക്ഷരം പോലും ഉരിയാടാതെ എല്ലാം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ അടിയറ വെച്ച വിശുദ്ധ യോസേ പിതാവ്. ഈ പിതാവിനെ പറ്റി പറയാൻ വാക്കുകൾ ഒന്നും തന്നെയില്ല. ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ സ്വന്തം ജീവിതത്തിൽ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഏതൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ സാധ്യമാകാത്ത ഒന്ന് തന്നെയാണ്. എങ്കിലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാൽ അവളെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ അവിടുന്ന് അടിയറവിച്ചു. ദാവീദ് വംശജനായ വിശുദ്ധ യോസേ പിതാവ് ജനസംഖ്യ കണക്കെടുപ്പിനായി പ്രസവ സമയം അടുത്തിരിക്കുന്ന ഭാര്യയെയും കൂട്ടി ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് യാത്ര പുറപ്പെട്ടു. വളരെ ക്ലേശഭൂയിഷ്ഠമായിരുന്നു ആ യാത്ര. ബെത്ലഹേമിൽ തലചായ്ക്കാനൊരിടമില്ലാതെ കാലിത്തൊഴുത്തിൽ കാവലിരിക്കുമ്പോഴും വിശുദ്ധ യോസേ പിതാവിന്റെ സ്നേഹവും ക്ഷമയും ശാന്തതയും എല്ലാം നമുക്കവിടെ പ്രകടമാകുന്നത് കാണാം. ഈ ലോക പരിത്രാതാവ് നിസ്സാരമൊരു കാലിത്തൊഴുത്തിൽ വൈക്കോൽ മെത്തയിൽ പിറന്നു വീഴുന്നത് വളരെയധികം വേദനയോടെയായിരിക്കണം ആ പുണ്യപിതാവ് കണ്ടു നിന്നിട്ടുള്ളത്. എങ്കിലും തന്നെ കൊണ്ടാവുന്ന വിധത്തിലെല്ലാം ഉണ്ണീശോയെയും പരിശുദ്ധ കന്യകാ മറിയത്തെയും അവിടുന്ന് പരിപാലിച്ചു. ഹേരോദോസിന്റെ വാൾമുനയിൽ നിന്ന് ഉണ്ണിമിശിഹായെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈജിപ്തിലേക്ക് അവർ പലായനം ചെയ്തു. തനിക്ക് പരിചയമില്ലാതിരുന്ന നാടായിരുന്നിട്ടുകൂടി അവിടെ ആശാരി വേല ചെയ്ത് അവിടുന്ന് കുടുംബം പൂറ്റി. ഈ അണ്ടഘടാഹത്തിന്റെ മുഴുവൻ സൃഷ്ടാവ് തന്റെ ഉള്ളം കയ്യിൽ കിടന്ന് വിശ്രമിക്കുമ്പോഴും യാതൊരു അഹന്തയും കൂടാതെ കടമ നിർവഹിച്ചു വിശുദ്ധ യോസേ പിതാവ്. ഈ യോസേ പിതാവ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു ഉദാത്ത മാതൃകയാണ്. ഇത്തരത്തിലൊരു ജീവിതം നയിച്ചതിനാലാവാം അവിടത്തേക്ക് നെന്മരണം നൽകി വിശുദ്ധ അദ്ദേഹം അനുഗ്രഹിച്ചത്. തന്റെ പ്രിയപുത്രന്റെ ലോക പരിത്രാതാവിന്റെ മാറിൽ തലവെച്ചും പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ സ്നേഹ പരിലാളനങ്ങളേറ്റും അദ്ദേഹം തന്റെ ആത്മാവിനെ ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിച്ച് നിദ്ര പുലുകി. ഇത്തരത്തിലൊരു മരണം സാധ്യമായിട്ടുള്ള ആരാണ് ഇന്ന് ഈ ഭൂമിയിലുള്ളത്?